പണ്ട് പുരാതന കാലം മുതൽ തന്നെ മെർമെയ്ഡിനെ കുറിച്ച് ഒരുപാട് കഥകൾ പറഞ്ഞു വരുന്നുണ്ട്. യൂറോപ്പ്, ഏഷ്യ, അഫ്രൈഡ് എന്നീ സ്ഥലങ്ങളിൽ ചുറ്റുന്ന നാടോടികൾ പലരും മെർമെയ്ഡിനെ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ആകെ കടലിൽ വെറും 20% സ്ഥലങ്ങളിൽ മാത്രമാണ് മനുഷ്യർ മെർമെയ്ഡിനെ കുറിച്ച് കണ്ടുപിടിച്ചിട്ടുള്ളത്. ബാക്കി 80% ഭാഗവും മനുഷ്യർ കടന്നു ചെല്ലാൻ കഴിയാത്ത ഇടങ്ങളാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് വലിയ മത്സ്യങ്ങളും മെർമെയ്ഡ്സും കഴിയുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും മെർമെയ്ഡ്സ് ഉണ്ടോ എന്ന് പോലും എല്ലാവർക്കും സംശയമാണ്. പക്ഷേ മെർമെയ്ഡ്സ് ഉണ്ട് എന്ന് തെളിയിക്കുന്ന പല കാര്യങ്ങളുണ്ട് കേട്ടോ. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. നമ്പർ 1, മെർമെയ്ഡ് എക്സ്പെരിമെൻ്റ്. കടലിനും അതിനു ചുറ്റുമുള്ള കാഴ്ചകളും ആസ്വദിക്കാത്തവർ ആരും തന്നെയില്ല അല്ലേ. ഇങ്ങനെയുള്ള കാഴ്ചകൾ ആസ്വദിക്കാനായി ഒരുപാട് പേര് വിനോദയാത്രകളൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ 2 യങ്സ്റ്റേഴ്സ് അമേരിക്കയിലെ കടൽ തീരങ്ങൾ ആസ്വദിക്കാനായിട്ട് പോകുമ്പോൾ ആരോ 2 പേര് കടൽക്കരയിൽ നിന്ന് എന്തോ കൊണ്ടുവരുന്നതും അതെന്താണെന്ന് നോക്കുകയും ചെയ്തു. അതിൻ്റെ ശരീരം പകുതി മനുഷ്യൻ്റെയും പകുതി മത്സ്യത്തിൻ്റെയുമാണ്. ഇത് ആ യങ്സ്റ്റേഴ്സ് റെക്കോർഡ് ചെയ്ത് പാരോനോർമൽ എലൈറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. നമ്പർ 2, ഗ്രീൻ ലാൻഡ് മെർമൈഡ്. ഇന്ന് വരെയും പല മനുഷ്യർ കടലിനടിയിൽ ചെന്ന് പലതരം ജീവജാലങ്ങളെ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ടീം ഗ്രീൻലാൻഡിലെ കടലിൽ 300 താഴ്ചയിൽ പോയെടുത്തൊരു വീഡിയോയിൽ പതിഞ്ഞ ഒരു കാഴ്ച പരിശോധിക്കുകയും ഒരു മറൈൻ ജിയോളജിസ്റ്റായ ഡോക്ടർ ടോസ്റ്റൻ എന്ന വ്യക്തി അത് മെർമൈഡ് ആണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. നമ്പർ 3, മെർമൈഡ് ഇൻ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലെ കടലുകൾ എപ്പോഴും സ്പെഷ്യലാണ്. എന്താണെന്ന് വെച്ചാൽ ആ കടലുകൾ വളരെ മനോഹരവും അവിടെ പലതരം ജീവജാലങ്ങളെയും കാണാനാകും. അതുകൊണ്ട് തന്നെ പല സ്ക്യൂബ ഡൈവേഴ്സ് ആ കടലുകളെ തേടി വരുന്നുണ്ട്. ഒരു ദിവസം ഒരു ടീം സ്ക്യൂബ ഡൈവേഴ്സ് കടലിനടിയിൽ സ്ക്യൂബ ഡൈവ് നടത്തുമ്പോൾ അവരുടെ ക്യാമറയിൽ ഒരു മെർമൈഡ് പതിയുകയുണ്ടായി. പിന്നീട് അതിനെ ഫോളോ ചെയ്യുകയും അതിനെ കാണാൻ ശ്രമിച്ചെങ്കിലും അതിനെ കാണാനായിട്ട് കഴിഞ്ഞില്ല. പിന്നീട് അതേ സ്ഥലത്ത് അതേ സമയത്ത് ഡൈവ് ചെയ്യുകയും അപ്പോൾ അതിനെ കാണാൻ സാധിക്കുകയും അവിടെ വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. നമ്പർ 4, ആർക്കിയോളജിക്കൽ മെർമെയ്ഡ് സ്കെൽറ്റൻ. ഡൈനോസേഴ്സ് ഇല്ല എന്ന് പലരും പറഞ്ഞപ്പോഴും അതിൻ്റെ സ്കെൽറ്റൻസ് പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുകയും അങ്ങനെ ഒരു ജീവി ഉണ്ടായിരുന്നു എന്നത് തെളിയിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഒരു മെർമെയ്ഡിൻ്റെ സ്കെൽറ്റൻ ഡെൻമാർക്കിലെ ഒരു നാഷണൽ മ്യൂസിയത്തിലും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരാൾ തന്നെ നിലം കുഴിക്കുമ്പോൾ ഇങ്ങനെ ഒരു വിചിത്രമായ ഒരു സ്കെൽറ്റൻ കിട്ടുകയും ഉടനെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ ഇൻഫോം ചെയ്യുകയും ചെയ്തു. അവരത് നോക്കിയതിന് ശേഷം മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോയി. ഇപ്പോഴും ആ സ്കെൽറ്റനെ കുറിച്ച് പരിശോധനകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. നമ്പർ 5, സൺബാത്തിങ്. പുറം നാടുകളിൽ മനുഷ്യർ കടൽ തീരങ്ങളിൽ സൺബാത്തിങ് ചെയ്യാറുണ്ട്. അതുപോലെ മെർമൈഡ്സും സൺബാത്തിങ് ചെയ്യുമത്രേ. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കൽ ഒരു ടീം ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കടലിന് നടുവിലുള്ള ഒരു പാറയിൽ ഒരു മെർമൈഡ് കിടക്കുന്നത് കാണുകയും അത് ഫോൺ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുകയും ഉണ്ടായി. അന്നത് വളരെ വൈറലായ ഒരു കാര്യമായിരുന്നു. നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ 80% കടലിലും മനുഷ്യർക്ക് പോവാനാവില്ല. അങ്ങനെയുള്ള ഇടങ്ങളിലാണ് മെർമൈഡ്സ് ജീവിക്കുന്നത് എന്നാണ് റിസേർച്ചേഴ്സൊക്കെയും പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ മെർമൈഡ്സ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നിങ്ങളുടെ വിശ്വാസം എന്താണെന്ന് കമൻറ്റ് ചെയ്യൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യൂ, നമ്മളെ സപ്പോർട്ട് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.